മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അതെത്ര നിസാരമാണ് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്ര സങ്കടകരമാണ് എന്നത് പലപ്പോഴും നമ്മൾ അനുഭവത്തിലൂടെ മാത്രമേ മനസ്സിലാക്കൂ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം പോലും പലർക്കും മനസ്സിലാവാറില്ല നമ്മൾ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു ആ ജീവിതം എന്തിനു വേണ്ടി എന്തൊക്കെയാണ് ആ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് പലപ്പോഴും നന്മയും സത്യസന്ധതയും മനുഷ്യന് കൈമോശം വന്നു പോകുന്നു അവന് ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അവനങ്ങ് ജീവിച്ചു പോകുന്നു കിട്ടിയ സമയം ആനന്ദിക്കാനുള്ളതാണ് ആഹ്ലാദിക്കാനുള്ളതാണ് പരമാവധി ആനന്ദം അനുഭവിക്കുക എന്നൊരു രീതി പലപ്പോഴും മനുഷ്യർക്കുണ്ടാവുന്നുണ്ട് അത്തരം ആനന്ദങ്ങൾ അപ്രതീക്ഷിതമായി പണമുണ്ടാവുന്നവർക്ക് പ്രശസ്തി ഉണ്ടാവുന്നവർക്ക് വളരെ എളുപ്പമാകും എന്നാൽ ആ ആനന്ദം നമുക്ക് നിലനിൽക്കണമെങ്കിൽ ആരോഗ്യമുണ്ടാവണം ആരോഗ്യത്തെ സംരക്ഷിക്കാതെ നമ്മൾ നമ്മുടെ ആനന്ദത്തിൻ്റെ പിന്നാലെ പോയാൽ പലപ്പോഴും മരണം നേരത്തെ എത്തും ഇതാർക്കും അറിയാത്തതുകൊണ്ടല്ല ആരും പറഞ്ഞു കൊടുക്കേണ്ടതുമില്ല പക്ഷേ മനുഷ്യരങ്ങനെയാണ് അവരുടെ മുമ്പിൽ ആനന്ദം മാത്രമാകുമ്പോൾ അവർ ഉത്തരവാദിത്വം മറക്കുന്നു നന്മ മറക്കുന്നു ജീവിതം ആനന്ദിക്കാൻ വേണ്ടി എടുത്തിട്ടലക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് ജീവിതം കൈമോശം വരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണം പാശ്ചാത്യ രാജ്യങ്ങളിലെ പോപ്പ് സ്റ്റാറുകളാണ് നമുക്കിവിടെ സിനിമാ താരങ്ങൾ പോലെയാണ് പാശ്ചാത്യ ലോകത്ത് പോപ്പ് സ്റ്റാറുകൾ അവരുടെ ആൽബങ്ങളൊക്കെ വലിയ ഹിറ്റാണ് പബ്ബുകളിലും തിയേറ്ററുകളിലുമൊക്കെ വലിയ ആവേശത്തോടു കൂടിയാണ് ഇവർ വാഴ്ത്തപ്പെടുന്നത് ലോകമെമ്പാടും ഇവർക്ക് മാർക്കറ്റുണ്ട് ആരാധക വൃന്ദങ്ങൾ കോടിക്കണക്കിനാണ് അവരുടെ പാട്ടുകൾ ഏറ്റുപാടാൻ ലോകമെമ്പാടുമുള്ള യുവത്വവും കൗമാരവും തുടിക്കുകയാണ് അവരുടെ ആൽബങ്ങൾ കോടിക്കണക്കിനാണ് വിറ്റുപോകുന്നത് എന്നാൽ ഈ പോപ്പ് സ്റ്റാറുകളിൽ മഹാഭൂരിപക്ഷം പേരും അകാലത്തിൽ അന്തരിക്കുന്നു ക്ലബ് ട്വന്റി സെവൻ എന്ന് പറയുന്ന ഒരു സ്വപ്ന പോലും പണ്ട് രൂപപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനും ഇടയിൽ ഇരുപത്തിയേഴ് വയസ്സ് ആകുന്നതിന് മുൻപ് അന്തരിച്ചത് അനേകം പോപ്പ് സ്റ്റാറുകളാണ് ലോകത്തെ മുഴുവൻ കുലുക്കിയ സൂപ്പർ സ്റ്റാറുകൾ ഇരുപത്തിയേഴ് വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് അന്തരിക്കും ബ്രയൻ ജോൺസും ജിമ്മി ഹെൻഡ്രിക്സും ജിം മോറിസണും ജാനിസ് ജോപ്ലനും ഒക്കെ ആ പട്ടികയിൽപ്പെട്ടവരാണ് അറുപത്തി ഒൻപതും എഴുപത്തിയൊന്നേ കാലയളവിനപ്പുറത്തേക്ക് ഈ പ്രതിഭാസം നീണ്ടു ഇരുപത്തേഴ് വയസ്സിനപ്പുറത്തേക്ക് ജീവിച്ചിട്ടുണ്ടാവാം എന്നാൽ മുപ്പതും മുപ്പത്തഞ്ചും വയസ്സാകുന്നതിന് മുൻപ് മരിക്കുന്ന പോപ്പ് സാറുകളുടെ എണ്ണം അനുദിനം പെരുകയാണ് ഇവർക്ക് സംഭവിക്കുന്നത് ഇവർ പതിനാലും പതിനഞ്ച് വയസ്സാകുമ്പോൾ പ്രശസ്തിയിലേക്ക് നടന്ന് കയറും എവിടെ തിരിഞ്ഞാലും ഇവർക്ക് ആരാധകരാണ് അവർക്ക് ഇട്ടുമൂടാനുള്ള പണമുണ്ട് അവർ ആഗ്രഹിക്കുന്നതൊക്കെ അവർക്ക് കിട്ടും പെണ്ണും പണവും ആഡംബര ജീവിതങ്ങളുമൊക്കെ സ്വകാര്യ ജെറ്റുകൾ പോലും ഈ കാലയളവിൽ ഇവർ സമ്പാദിക്കും പക്ഷേ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട് അവർ ജീവിതം ഇല്ലാതാക്കും ലോക ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും വലിയ പോപ്പ് സ്റ്റാറായി മാറിയ മൈക്കിൾ ജാക്സൺ പോലും അൻപത് വരെ ജീവിച്ചിരുന്നുള്ളൂ എന്ന് ഓർക്കണം നമുക്ക് മൈക്കിൾ ജാക്സൺ എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം നൂറു വർഷം ജീവിച്ചിരുന്ന പ്രതീതിയാണുള്ളത് പക്ഷേ വെറും അൻപത് വരെ ജീവിച്ചിരുന്നുള്ളൂ മൈക്കിൾ ജാക്സൺ ഒക്കെയാണ് വാസ്തവത്തിൽ ഈ വിഭാഗത്തിൽ ഏറ്റവും അധികം ജീവിച്ചിരുന്ന ആളെന്ന് പറയാം മുപ്പത് വയസ്സും മുപ്പത്തിരണ്ട് വയസ്സുമൊക്കെ ആകുമ്പോൾ മരിക്കുന്ന അനേക പേരുടെ അവരൊക്കെ ആഡംബര ജീവിതത്തിൻ്റെ ബലിയാടുകളാണ് ലഹരിയുടെ ബലിയാടുകളാണ് ജീവിതം എന്തിനു വേണ്ടി എന്നറിയാത്ത ഒരു ശൂന്യതയിൽ അവർ ലഹരിയിലേക്ക് അഭയം തേടുന്നു ആ ലഹരി അവരെ ചെറുപ്പത്തിലെ കൊണ്ടുപോകുന്നു ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞത് ഇത്തരം വാർത്തകൾ നിരന്തരം കേൾക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാശ്ചാത്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ അന്തരിച്ച ഒരു പോപ്പ് ലിയാൻ പെയിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ബെർമിംഗ്ഹാമിന് സമീപം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അമ്മ ഒരു നേഴ്സായിരുന്നു അപ്പനൊരു പ്ലംബറും ഫിറ്ററും ഒക്കെ ആയിരുന്നു അവളുടെ മകനാണ് ലിയാൻ പെയിൻ പതിനാലാമത്തെ വയസ്സിൽ എക്സ് ഫാക്ടറിയിൽ പ്രത്യക്ഷപ്പെട്ട് കൈയെടി നേടുന്നു അവിടെ നിന്ന് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പോകുന്നു ആൽബങ്ങൾ ഇറക്കുന്നു പാട്ടെഴുതി എഴുതി ലോകം മുഴുവൻ അവതരിപ്പിക്കുന്നു സ്വന്തമായി വൺ ഡയറക്ഷൻ എന്ന പേരിൽ ഒരു ബോയി ബാൻഡ് തുടങ്ങുന്നു ഈ ബാൻഡ് പാശ്ചാത്യ ലോകത്തിൻ്റെ കൗമാരത്തെയും യൗവനത്തെയും ഇളക്കിമറിച്ച ബാൻഡാണ് ഈ ചെറിയ കാലയളവ് കൊണ്ട് പതിനാല് വയസ്സിൽ തുടങ്ങി ഈ പറയുന്ന പതിനാറ് വർഷം കൊണ്ട് പാശ്ചാത്യ ലോകത്തെ ഏറ്റവും സൂപ്പർ ഹിറ്റായ പോപ്പ് ഒന്നായി മാറി അനേകം ആൽബങ്ങൾ ഇറക്കി പ്രശസ്തി നമുക്ക് ഊഹിക്കാൻ കഴിയാത്തതാണ് കോടിക്കണക്കിന് ആസ്തി ഉണ്ടാക്കി ലോകം മുഴുവൻ അദ്ദേഹം സ്വത്തും ആഡംബര സൗധങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടെ പക്ഷെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞ ദിവസം അർജന്റീനിയൻ തലസ്ഥാനമായ ബ്യൂണസ് എയിറസിൽ വെച്ച് ഒരു ഹോട്ടലിൻ്റെ മൂന്നാം നിലയിലായിരുന്നു അദ്ദേഹം ഒരു ടൂറിന് പോയപ്പോൾ താമസിച്ചത് ആ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ചു എന്നാണ് വാർത്ത പക്ഷെ പോലീസ് പറയുന്നത് എടുത്ത് ചാടി എന്നാണ് ആത്മഹത്യയാണോ അതോ കാല് വഴുതി വീണതാണോ എന്നറിയില്ല മരണത്തിന് മുമ്പ് അദ്ദേഹം ആരോട് സംസാരിച്ച് ബഹളം വെച്ചിരുന്നു മുറിക്ക് എല്ലാ സാധനങ്ങളും തല്ലി പൊട്ടിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് മാത്രമല്ല മുറിയിൽ നിന്നും മദ്യവും ലഹരി ഒക്കെ കണ്ടെത്തിയെന്നും പറയുന്നുണ്ട് പോലീസിൻ്റെ നിഗമനം ലഹരിക്കടിമപ്പെട്ട് ഒരു ദുർബല നിമിഷത്തിൽ എടുത്തു ചാടിയതാണെന്നാണ് എന്തായാലും എന്തിനാണെന്ന് വീഡിങ്ങിൽ അദ്ദേഹം അന്തരിക്കുന്നു പോപ് ഗായകരെ പ്രണയിക്കുന്ന കൗമാരവും യൗവനവും പൊട്ടിക്കരയുകയാണ് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ലിയാൻ പേയിൻ ഈ മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ തൻ്റെ ദൗത്യം അവസാനിപ്പിച്ചു പോയെന്ന് പതിനാലാമത്തെ വയസ്സിൽ സൂപ്പർ സ്റ്റാറായി ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞിൻ്റെ അപ്പനായി മുപ്പത്തൊന്ന് വയസ്സായപ്പോഴേക്കും മരണവും പോകി വളരെ ചെറിയ ഒരു കാലയളവ് നേടാൻ കഴിയുന്നതൊക്കെ നേടി പക്ഷേ ലഹരിക്കാൻ അടിമപ്പെട്ട് ജീവിതം ഇല്ലാതായി ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എടുത്ത് പരിശോധിക്കുകയായിരുന്നു എല്ലാം നേരത്തെ സംഭവിച്ചതാണ് പക്ഷെ വളരെ വിചിത്രമായി തോന്നുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളാണ് മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ മരിച്ച ആ മനുഷ്യൻ്റെ പാർട്ട്ണർമാരെ കുറിച്ച് പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനെട്ട് വരെ ഷെറിൽ എന്ന് പറയുന്ന ഇപ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് അതായത് പത്ത് വയസ്സ് കൂടുതലുണ്ട് ചെറിൽ എന്ന് പറയുന്ന പോപ്പ് ഗായികയാണ് വാസത്തിൽ ചെറിൽ ബ്രിട്ടനിലെ വളരെ പ്രശസ്തിയായ ഇപ്പോൾ അമേരിക്കയിൽ താമസമാക്കിയിരിക്കുന്ന ഒരു പോപ്പ് ഗായികയാണ് എക്സ് എക്സ്പാർട്ടിന്റെ ജഡ്ജായിരുന്നു ഈ പതിനാലാമത്തെ വയസ്സിൽ ഈ പരിപാടി അവതരിപ്പിക്കാൻ എത്തിയപ്പോൾ ക്രഷ ഉണ്ടായതാണ് തന്നേക്കാൾ പത്ത് വയസ്സ് കൂടുതലുള്ള ചെറിലിൽ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ ലിയാം പേയിനെ ഒരു കുഞ്ഞ് പറഞ്ഞു ആ കുഞ്ഞിനെ ഏഴു വയസ്സാണ് ഇപ്പോൾ പ്രായം ലിയാൻ പെയ്ൻ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതെല്ലാം കോടിക്കണക്കിന് രൂപ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിനുള്ളതാണ് ആ കുഞ്ഞിനെ ലിയാൻ പെയ്ൻ കണ്ടിട്ട് എത്ര കാലമായി എന്നറിയില്ല കാരണം രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പിരിഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനെട്ട് വരെ മാത്രമായിരുന്നു അവർ ഒരുമിച്ച് താമസിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ കുഞ്ഞുണ്ടായി പതിനെട്ടിൽ പെരിഞ്ഞു കുഞ്ഞുമമ്മയും അമേരിക്കയിലാണ് ആ കുഞ്ഞിനാണ് തൻ്റെ മുഴുവൻ സ്വത്തുക്കളും എഴുതി വെച്ചിട്ടുണ്ട് എത്ത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അമേരിക്കയിലും ബ്രിട്ടനിലുമായി ആഡംബര സൗധങ്ങൾ ഏതാണ് മുപ്പത് മില്യനോളം പൗണ്ട് പണം ഇതൊക്കെയുണ്ട് ഇതെല്ലാം കുഞ്ഞിനാണ് കുഞ്ഞാച്ചനെ ഓർക്കുക പോലുമില്ല എന്ന് ഓർക്കണം വല്ലപ്പോഴും കണ്ടിട്ടുണ്ടാവാം ആ കുഞ്ഞിനെ തേടിയെത്തിയിരിക്കുന്നു ഈ മനുഷ്യനുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ തൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യമാണ് തൻ്റെ പ്രശസ്തിയുടെയും കഠിനാധ്വാനത്തിനെയൊക്കെ ഫലമാണ് ആ സ്വത്ത് മുഴുവൻ അദ്ദേഹം ആ കുഞ്ഞിന് കൊടുത്ത് പോവുകയാണ് ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും മണ്ണിനോട് അലിഞ്ഞു ചേരും ആരാധകർ പൊട്ടിക്കരയും പക്ഷെ ഒന്നുമില്ല കൊണ്ടുപോകാൻ മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും അറിയില്ല സമ്പാദിച്ചതൊക്കെ കുഞ്ഞിന് കിട്ടും ആ കുഞ്ഞിന് അപ്പനതിനു ഓർമ്മയും ഉണ്ടാവില്ല ഒരു രക്തബന്ധവും ഉണ്ടാവില്ല പക്ഷേ കോടിക്കണക്കിന് സ്വത്ത് കുഞ്ഞിന് കിട്ടും അതാണ് നിയമം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലാതാവും ഇതാണ് ശൂന്യത ആ മനുഷ്യന് പിന്നീട് രണ്ട് ബന്ധങ്ങൾ കൂടി ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഒരു മായ ഹെൻറി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇതുവരെ കേറ്റ് കസിബി ആയിരുന്നു ബന്ധങ്ങൾ അങ്ങനെയാണ് അതായത് പാശ്ചാത്യ ലോകത്തെ ബന്ധങ്ങൾ പോലും ഇങ്ങനെ ദുർബലമാണെന്നർത്ഥം അതായത് ഒരുപാട് സമ്പാദിച്ചു പക്ഷെ അത് ആസ്വദിക്കാനോ ആഘോഷിക്കാനോ കഴിഞ്ഞില്ല ജീവിതം അമിതമായി ആഘോഷിച്ച് മരണത്തിന് കീഴടങ്ങി സമ്പാദിച്ചതൊക്കെ ആരോ കൊണ്ടുപോകുന്നു എന്നല്ലാതെ ഒന്നുമില്ല ഇതാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സമ്പാദിക്കുന്നതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നമുക്ക് ബാക്കിയാവുന്നത് നന്മയും കാരുണ്യവും സ്നേഹവും ഒക്കെ നമ്മൾ ഈ സമൂഹത്തിൽ വിതരണം ചെയ്തെങ്കിൽ അതായിരിക്കും പകയും വിദ്വേഷവും വ്യാജ കഥകളുമൊക്കെയാണ് നമ്മുടെ ജീവിതം സമ്പാദ്യമെങ്കിൽ അത് മാത്രമായിരിക്കും ഓർമ്മിക്കപ്പെടുക ലിയാൻ പെയിന്റ് ജീവിതം എല്ലാവർക്കുമുള്ള ഒരു പാഠപുസ്തകം തന്നെയാണ്